Hi, hello, welcome back. It's me, Shahma Ahmed. അപ്പോൾ നമ്മൾ ഇന്ന് കാരമൽ ടോഫീന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു മിഠായിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനത് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ബട്ടർ തടവി കൊടുക്കുകയാണ്. അതിന് ശേഷം ബട്ടർ പേപ്പർ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് സെറ്റായി കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റുന്ന പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ ഭാഗത്തും വെച്ച് കൊടുക്കുക, മറ്റേ രണ്ട് സൈഡിലും. എന്നിട്ട് മുകളിലും കൂടെ നമ്മൾ ബട്ടർ കുറച്ച് തടവി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ട് കിട്ടാൻ നല്ല പാടായിരിക്കും. ഇപ്പോൾ നമ്മൾ ട്രേ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കാരമൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നല്ല രീതിയിൽ മെൽറ്റായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കുറഞ്ഞ തീയിലിട്ടിട്ട് ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കാരമൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ക്യാമറയിൽ കാണുമ്പോൾ ഇതിൻ്റെ കളർ ഇത്തിരിയും കൂടെ ഡാർക്കായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഏകദേശം നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മളിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. 1/3 കപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് ഷുഗറിലേക്ക് കേട്ടോ. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോൾ മിക്സ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുമ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ, പെട്ടെന്ന് മിക്സ് ആയിക്കോളും. അതെല്ലാം മിക്സായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കട്ടിയായി വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ ബാറ്ററിന്ന് കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കാൻ പറ്റുന്ന പരുവത്തിനായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങളൊരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂണേ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കൂട്ടിയിട്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേഗം സെറ്റ് ആവും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പാന് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോയാൽ ഇത് കട്ടിയായി പോവും. നമ്മളിതൊരു 30 മിനിറ്റോളം പുറത്ത് തന്നെ വെച്ചാൽ മതി. അത് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ സെറ്റായി വരും. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാൻ ഇത്തിരി വൈകിപ്പോയി, അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കട്ട് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഇത് കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷേപ്പാക്കി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് മുഴുവനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് നല്ല രീതിയിൽ കട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ എങ്ങനെ ആയാലും കഴിച്ചാൽ മതിയല്ലോ, ഷേപ്പൊന്നും നോക്കൂലല്ലോ. അപ്പോൾ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 3 ഇൻഗ്രീഡിയൻസ് മതിയല്ലോ. അപ്പോൾ വിപ്പിംഗ് ക്രീമും ബട്ടറും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാമല്ലോ. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.